കേരള ബാർ കൌൺസിൽ അഭിഭാഷക ക്ഷേമനിധി തട്ടിപ്പിൽ കേസെടുത്ത സിബിഐ ഏഴ് ദശാംശം ആറ് കോടി രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് കേസ് ഹൈക്കോടതി ഉത്തരവിലാണ് നടപടി ബാർ കൌൺസിൽ അക്കൌണ്ടന്റ് അടക്കം ഒൻപത് പേർ പ്രതികളാണ് വർഷം ഡിസംബർ ൂന്നിന് കേരള ബാർ കൌൺസിൽ അഭിഭാഷക ക്ഷേമനിധി തട്ടിപ്പ് അന്വേഷണം സി ബി ഐക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ കോടതി ഉത്തരവിൻ പ്രകാരമാണ് ബാർ കൌൺസിൽ അക്കൗണ്ടന്റ് ചന്ദ്രനടക്കം ഒൻപത് പേരെ പ്രതികളാക്കി സി ബി ഐ എഫ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അഭിഭാഷക ക്ഷേമനിധി ഫണ്ടിൽ നിന്നും ഏഴ് കോടിയിലധികം രൂപ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ് വ്യാജരേഖകൾ ഉണ്ടാക്കി അഭിഭാഷക ക്ഷേമനിധി ഓഡിറ്റിന് വിധേയമാക്കാതെയായിരുന്നു തട്ടിപ്പ് വ്യാജ അഡ്വക്കേറ്റ് വെൽഫെയർ സ്റ്റാമ്പ് വിതരണം ചെയ്തതും അന്വേഷണ പരിധിയിലുണ്ട് ആദ്യം വിജിലൻസ് അന്വേഷിച്ച കേസ് തലശ്ശേരി ബാർ അസോസിയേഷൻ അംഗം നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ആരോപണ വിധേയനായ ബാർ കൌൺസിൽ അക്കൌണ്ടന്റിനെ ആദ്യം സസ്പെൻഡ് ചെയ്ത് പിന്നീട് തിരിച്ചെടുത്തത് കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു ബാങ്ക് അക്കൌണ്ടുകളിലടക്കം കൃത്രിമം കാട്ടിയായിരുന്നു തട്ടിപ്പ് നടന്നത് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്റ്റിസ് ദീപക് ത്രിവേദി കമ്മിറ്റി ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടത്തി ജനം കൊച്ചി